ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എയ്ഡ്സ് എന്ന അസുഖത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എയ്ഡ്സ് കോസ് ചെയ്യുന്ന HIV എന്ന വൈറസിനെ കൊല്ലാനായിട്ട് പറ്റിയൊരു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് കേട്ടാൽ നമുക്ക് വലിയ പേടിയൊന്നുമില്ല. കാരണം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നാൽ അതിനി അങ്ങ് കൂടിപ്പോയെന്ന് പറഞ്ഞാലും ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് കുറച്ച് ആൻറ്റിബയോട്ടിക് ഒക്കെ വാങ്ങിച്ച് കഴിച്ചാൽ നമ്മുടെ അസുഖം മാറും എന്ന് നമുക്ക് നല്ലൊരു ഉറപ്പുണ്ട്. പക്ഷേ കാര്യങ്ങൾ ഈ ഗതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു നിസാരമായിട്ട് നമ്മളിപ്പോൾ കാണുന്ന ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോലും ചികിത്സിക്കാൻ മരുന്നുകളില്ലാതായിപ്പോകും. ഇന്ന് നമ്മുടെ ആരോഗ്യ മേഖല ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. പിറന്നു വീഴുന്ന കുഞ്ഞിൽ നിന്ന് പോലും ഐസൊലേറ്റ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയനെയാണ്. ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് തടയാൻ വേണ്ടി, അല്ലെ, ഇതൊന്ന് കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1928 സർ ഡോക്ടർ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ആദ്യമായിട്ട് ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചത്. ആൻറ്റിബയോട്ടിക്കിൻ്റെ ആക്ഷൻ വെച്ചിട്ട് അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബാക്ടീരിയോ സ്റ്റേറ്റിക് ആൻറ്റിബയോട്ടിക് എന്നും ബാക്ടീരിയോസിഡൽ ആൻറ്റിബയോട്ടിക് എന്നും. ബാക്ടീരിയോ സ്റ്റേറ്റിക് ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയുടെ വളർച്ച തടയുന്ന ആൻറ്റിബയോട്ടിക്. ബാക്ടീരിയോസിഡൽ ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയനെ കൊല്ലുന്ന ആൻറ്റിബയോട്ടിക്. രോഗകാരണമായ ബാക്ടീരിയയുടെ വളർച്ച തടയുകയോ അല്ലെങ്കിൽ ബാക്ടീരിയനെ കൊല്ലുകയോ ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്കിനെ നമ്മൾ സെൻസിറ്റീവ് ആൻറ്റിബയോട്ടിക് എന്നും, ഇതിന് രണ്ടിനും പറ്റാത്ത ആൻറ്റിബയോട്ടിക്, അതായത് ബാക്ടീരിയയുടെ വളർച്ച തടയാനും പറ്റില്ല, പിന്നെ അല്ലാതെ ബാക്ടീരിയനെ കൊല്ലാനും പറ്റില്ല, അങ്ങനെയുള്ള ആൻറ്റിബയോട്ടിക്കിനെ നമ്മൾ റെസിസ്റ്റൻ്റ് ആൻറ്റിബയോട്ടിക് എന്നും പറയും. അപ്പം ഈ റെസിസ്റ്റൻ്റ് ആൻറ്റിബയോട്ടിക് കഴിച്ചതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല, അതിനെക്കൊണ്ട് ഒന്നിനും പറ്റില്ല. പണ്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പല ആൻറ്റിബയോട്ടിക്കുകളും ഇന്ന് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിന് കാരണം എന്താണ്, അല്ലെങ്കിൽ ഇതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് പനിയോ ജലദോഷമോ ചുമയോ ഒക്കെ വന്നാൽ നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോകും. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, പോയിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞു വാ, അപ്പോൾ ഞാൻ മരുന്ന് തരാം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ വിടുവാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? ഈ ഡോക്ടർ ആൾ ശരിയല്ല, നമ്മളുടെ കയ്യിൽ നിന്ന് കൺസൾട്ടേഷൻ ഫീസിനെയും മറ്റേ ദിവസം വരുമ്പോഴും തട്ടാൻ വേണ്ടിയിട്ടാണ്, ഇന്ന് എനിക്ക് വല്ല ആൻറ്റിബയോട്ടിക് തന്നിരുന്നെങ്കിൽ എനിക്ക് സുഖമായേനെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ ചെറിയ നമുക്കുണ്ടാവുന്ന ചെറിയ കോമൺ കോൾഡും ചെറിയ തുമ്മലും പനിയും ഒക്കെ ഉണ്ടാക്കുന്നത് ബാക്ടീരിയ ആയിരിക്കണമെന്നില്ല, വൈറസ് ആകാം. അപ്പം വൈറസിൻ്റെ മേലെ ഈ ആൻറ്റിബയോട്ടിക്കിന് ഒരു റോളും ഇല്ല. വൈറസിനെ കൊല്ലാനോ വളർച്ച തടയാനോ ഒന്നും ആൻറ്റിബയോട്ടിക്കിന് പറ്റില്ല. ആൻറ്റിബയോട്ടിക്കിന് ബാക്ടീരിയയുടെ മേൽ മാത്രമേ ആക്ഷൻ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതറിയാവുന്നത് കൊണ്ടാണ് ഡോക്ടർ നമ്മളോട് പോയിട്ട് പിന്നെ വരാൻ പറയുന്നത്. അപ്പോൾ വൈറൽ ഇൻഫെക്ഷന് ആണെങ്കിൽ ചികിത്സ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല റെസ്റ്റ് എടുക്കുക, അപ്പം ചെറിയ കോമൺ കോൾഡും എല്ലാം അങ്ങ് മാറിക്കോളും. ഈ ഒരു കാര്യം കൊണ്ട് ഡോക്ടർ പറയുമ്പോൾ നമ്മൾക്ക് ഡോക്ടറോട് നല്ല നീരസം തോന്നും. നമ്മളായിട്ട് അങ്ങോട്ട് പറയും, എനിക്ക് ആൻറ്റിബയോട്ടിക് എഴുതിത്താ, അപ്പോൾ എൻ്റെ അസുഖം എന്നാലേ മാറുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പം ഡോക്ടേഴ്സ് നമുക്ക് ആദ്യത്തെ വിസിറ്റിൽ തന്നെ ആൻറ്റിബയോട്ടിക് തരണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കരുത്. നമ്മുടെ പനി മാറുന്നില്ലെങ്കിൽ വീണ്ടും ഡോക്ടറെ കാണുക, അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് പ്രോപ്പർലി എങ്ങനെയാണ് ഒരു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളുടെ പേഷ്യൻറ്റിൻ്റെ രോഗലക്ഷണങ്ങൾ ഫുള്ള് കേട്ടിട്ട് ഡോക്ടർ സ്പെസിമൻ എടുക്കാൻ പറയും. അപ്പോൾ ആ സ്പെസിമൻ എടുത്ത് മൈക്രോബയോളജി ലാബിൽ അവർ കൾച്ചറിന് വിടും. കൾച്ചറിന് വിട്ടിട്ട് രോഗകാരണമായ ബാക്ടീരിയനെ ഈ മൈക്രോബയോളജി ലാബിൽ ഐസൊലേറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് ടെസ്റ്റിങ്ങിലൂടെ ഈ ബാക്ടീരിയയ്ക്ക് എതിരെ പ്രവർത്തിക്കാൻ കഴിവുള്ള ആൻറ്റിബയോട്ടിക്, അല്ലെങ്കിൽ ഈ ബാക്ടീരിയയോട് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കിൻ്റെ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ ആണ് ഡോക്ടേഴ്സ് യൂഷ്വലി എന്താ ആൻറ്റിബയോട്ടിക് നമുക്ക് തന്നു തുടങ്ങുന്നത്. അപ്പോൾ ഇതിനെല്ലാം എത്ര, ഒരു 3 ദിവസമെങ്കിലും വേണം, മൈക്രോബയോളജി ലാബ് റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് 3 ദിവസം വേണം. അപ്പോൾ ഈ 3 ദിവസവും നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. ഇതിനിടയിൽ പോയി സ്വയം ചികിത്സയൊന്നും ചെയ്യരുത്. ഇനി ഒരു പേഷ്യൻറ്റിന് ഡോക്ടേഴ്സ് ആൻറ്റിബയോട്ടിക് തന്നു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ഇത് എത്ര ദിവസം കഴിക്കണമെന്നും ഇത് എപ്പോഴൊക്കെയാണ് കഴിക്കേണ്ടതെന്നും ഉള്ള വിവരങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞു തരും. അപ്പം നമ്മൾ
അതങ്ങനെ കഴിച്ചു തുടങ്ങും. കഴിച്ചു തുടങ്ങുമ്പം ആദ്യത്തെ കുറച്ച് ദിവസം, ഇപ്പം 5 ദിവസം കഴിക്കേണ്ട മരുന്നാണെങ്കിൽ 2 ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കൊരു നമ്മുടെ രോഗലക്ഷണങ്ങളിൽ നിന്ന് നമുക്കൊരു റിലാക്സേഷൻ കിട്ടും. അപ്പോഴത്തേക്ക് നമ്മൾ മരുന്ന് നിർത്തും. മരുന്ന് നിർത്തുന്നവരുണ്ട്. അപ്പോൾ ഈ മരുന്ന് നിർത്തുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, തൽക്കാലം ഒന്ന് അടങ്ങിയ ഈ ബാക്ടീരിയാസ് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. ഇതങ്ങ് പെരുകും. ഈ റെസിസ്റ്റൻറ്റ് ബാക്ടീരിയാസ് അവരുടെ ജീൻസ് അടുത്തേക്ക് കൊടുത്ത് ഇങ്ങനെ റെസിസ്റ്റൻറ്റ് ബാക്ടീരിയാസ് അങ്ങ് പെരുകും. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കുറച്ചൊരു രോഗലക്ഷണത്തിൽ നിന്ന് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ ആ തൽക്കാല ആശ്വാസം മാറിയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പം വീണ്ടും രോഗം വരും. വീണ്ടും രോഗം തല പൊക്കുമ്പം നമുക്ക് ആദ്യം തന്ന ആൻറ്റിബയോട്ടിക്കയിൽ പിന്നെ ഈ രോഗം നിൽക്കത്തില്ല. പിന്നെ ഡോക്ടേഴ്സിന് അടുത്തൊരു ആൻറ്റിബയോട്ടിക്കിലേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് എത്ര ദിവസമാണ് കഴിക്കേണ്ടതെന്നും ഏതൊക്കെ സമയമാണ് കഴിക്കേണ്ടതെന്നുമുള്ള കൃത്യമായ നമ്മൾ ഡോക്ടേഴ്സിനടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കണം. എന്നിട്ട് അവർ പറയുന്ന ആ ഒരു ഫുൾ ടേം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആൻറ്റിബയോട്ടിക് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ ഇങ്ങനെ റെസിസ്റ്റൻറ്റ് ബാക്ടീരിയാസിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം ആരോഗ്യം നമ്മൾ അപകടത്തിലേക്കും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്ന അത്രയും ദിവസങ്ങൾ നമ്മൾ ആൻറ്റിബയോട്ടിക് പറയുന്ന സമയത്ത് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ആൻറ്റിബയോട്ടിക് ഡയറക്റ്റായിട്ട് നമ്മളൊരു ഫാർമസിയിൽ ചെന്ന് വാങ്ങിക്കരുത്. അതായത് ചിലപ്പോൾ മുന്നേ നമുക്ക് ഒരു അസുഖം വന്നപ്പോൾ ഡോക്ടേഴ്സ് തന്ന ആ ഒരു പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് നമ്മൾ തന്നെ പോയി ആൻറ്റിബയോട്ടിക് വാങ്ങിക്കുന്ന പരിപാടിയൊന്നും നല്ലതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ഡോക്ടർ ആൻറ്റിബയോട്ടിക് തരുമ്പം അവർ കുറേ കാര്യങ്ങൾ നോക്കും. അതായത് രോഗിയുടെ ഏജ് നോക്കും, രോഗിയുടെ ഹിസ്റ്ററി നോക്കും, പിന്നെ രോഗലക്ഷണങ്ങൾ വിശദമായിട്ട് അവർ പഠിക്കും. അപ്പോൾ അവർക്കൊരു ഊഹം വരും ഏത് ബാക്ടീരിയ ആയിരിക്കും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് അവർ നമുക്കൊരു പ്രോപ്പറായിട്ട് ആൻറ്റിബയോട്ടിക് സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഓടിപ്പോയി കടയിൽ ചെന്നൊരു ആൻറ്റിബയോട്ടിക് വാങ്ങിച്ചാൽ അത് നമുക്ക് ഗുണം ഒന്നും ചെയ്യില്ല എന്ന് മാത്രമല്ല, ദോഷം ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ വേറെ ഒരാൾ കഴിച്ച് ഒരു ആൻറ്റിബയോട്ടിക്, ഈ പറഞ്ഞ പോലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ വെച്ചുകൊണ്ട് ബാക്കിയുള്ള ആൻറ്റിബയോട്ടിക് എടുത്ത് കഴിക്കുന്ന പരിപാടി, ഇതൊന്നും ശരിയല്ല. അതായത് ഒരു വീട്ടിൽ തന്നെ ഒരാൾക്കൊരു പനി വന്നു, 2 ദിവസം അവർ മരുന്ന് കഴിച്ചു, അവരുടെ രോഗലക്ഷണം തൽക്കാലം മാറി. അപ്പോൾ പിന്നെ വീണ്ടും അടുത്ത ആൾക്ക് പനി വന്നപ്പോൾ ആ ആൻറ്റിബയോട്ടിക് എടുത്ത് വീണ്ടും കഴിക്കുന്നു. ഇങ്ങനത്തെ ട്രെൻഡൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റണം. കാരണം ഇത് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയാസിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമേ സഹായിക്കത്തുള്ളൂ. പിന്നെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇത്രയധികം കൂടാനുള്ള മറ്റൊരു കാരണമാണ് കന്നുകാലികളിലുള്ള ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിതമായ ഉപയോഗം. അപ്പോൾ കന്നുകാലികളിൽ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവരും അളവുകൾ വളരെ കുറയ്ക്കുക, അത്യാവശ്യ സാഹചര്യങ്ങളിൽ വെറ്റിനറി ഡോക്ടറിൻ്റെ ഹെൽപ്പോടുകൂടി മാത്രം ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുക. ഇപ്പം നമ്മൾ വെളിരാജ്യത്തൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ അറിയാം, അവിടെയൊക്കെ നമ്മൾ ഇറച്ചിയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിലിങ്ങനെ എഴുതിയാറുണ്ട് ആൻറ്റിബയോട്ടിക് ഫ്രീ എന്നൊക്കെ. അപ്പം അത്തരം മീറ്റൊക്കെ കിട്ടുവാണെങ്കിൽ അങ്ങനെ തന്നെ വാങ്ങിക്കുക. കാരണം ഈ റെസിസ്റ്റൻറ്റ് ബാക്ടീരിയാസ് ആനിമൽസിൽ നിന്നും നമ്മളിലേക്ക് എത്താനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ കന്നുകാലികളിലും അമിതമായി ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുന്നത് നമ്മൾ കൺട്രോൾ ചെയ്യുക. പിന്നെ ആൻറ്റിബയോട്ടിക് ഫ്രീ മീറ്റൊക്കെ കിട്ടുവാണെങ്കിൽ അതും വാങ്ങിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻസൊക്കെ നമുക്ക് വാക്സിൻസ് എടുക്കുന്ന വഴി നമുക്ക് തടയാൻ പറ്റും. അങ്ങനെ ആൻറ്റിബയോട്ടിക്കിൻ്റെ യൂസും കുറയ്ക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ചില അസുഖങ്ങളാണ് നമ്മുടെ ടി ടി വാക്സിൻ എടുക്കുവാണെങ്കിൽ ടെറ്റനസ് ഉണ്ടാവാതെ അല്ലെങ്കിൽ സെപ്റ്റിക്കൊക്കെ ആകാതെ ഇരിക്കും. അപ്പോൾ ടി ടി ഒക്കെ എല്ലാവരും എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ വില്ലൻ ചുമ, വൂപ്പിംഗ് കഫിനെതിരെയുള്ള വാക്സിൻസ് നമുക്ക് എടുക്കാവുന്ന വാക്സിൻസാണ്. പിന്നെ ന്യൂമോണിയക്കെതിരെയുള്ള ന്യൂമോകോക്കൽ വാക്സിൻ തുടങ്ങിയ വാക്സിൻസൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഇൻഫെക്ഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്കൊന്നും ഇന്ത്യയിലൊന്നും മാൻഡേറ്ററി അല്ല ന്യൂമോകോക്കൽ വാക്സിനൊന്നും. അപ്പം ആ വാക്സിൻസൊക്കെ നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ന്യൂമോണിയ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും. ഇങ്ങനെ വാക്സിൻസ് എടുക്കുന്ന വഴി നമുക്ക് പല ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും തടയാൻ പറ്റും. അതുവഴി ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിതമായ ഉപയോഗവും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ച സർ ഡോക്ടർ അലക്സാണ്ടർ ഫ്ലെമിംഗ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുമ്പം നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണമെന്ന്. അതായത് വ്യക്തമായ കാരണമില്ലാതെ ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യരുത്, അഥവാ സ്റ്റാർട്ട് ചെയ്താൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും നമ്മൾ ശ്രമിക്കണം.
പിന്നെ ഒരു കാര്യം കൂടെ ഒന്നുകൂടി എടുത്ത് പറയുകയാണ്, നമുക്കുണ്ടാവുന്ന ചെറിയ ജലദോഷപ്പനി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് വൈറസാണ്. അപ്പോൾ ഈ വൈറസിൻ്റെ മേൽ ആൻറ്റിബയോട്ടിക്കിന് ഒരു റോളും ഇല്ല എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. അപ്പോൾ ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം അവർ പറയുന്ന രീതിയിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനലിൽ വരുന്ന വീഡിയോസിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ.